കാത്തിരുന്ന വിധി ഇന്നും ഉണ്ടായിട്ടില്ല വിധി വീണ്ടും ഈ വ്യാഴാഴ്ചത്തേക്ക് മാറ്റി വെച്ചിരുന്നതാണ് അത് വേണ്ടി ഇരുപത്തൊമ്പതിലേക്ക് മാറ്റി അപ്പോൾ ഇവിടെ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് അതുപോലെ പ്രതിക്ക് വേണ്ടിയിട്ട് അതുകൂടാതെ നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം അഭിഭാഷകർ വാദങ്ങൾ നിരത്തി ജഡ്ജി അതെല്ലാം കേട്ടു കേട്ട വാദങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു തരത്തിലും ജാമ്യം അനുവദിക്കാനുള്ള വകുപ്പുകൾ കാണുന്നില്ല പ്രസിദ്ധരായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള അഭിഭാഷകരുടെ അഭിപ്രായ പ്രകാരം അപ്പൊ ഇപ്പൊ കേരള പോലീസിന് നാണമുണ്ടെങ്കിലും അവർ ചെയ്യേണ്ടത് ഇപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്യുക ഇരുപത്തി വരെ നോക്കി ഉറക്കം തൂങ്ങിയിരിക്കാതെ അടയിരിക്കാതെ ഇപ്പോൾ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വേണമെന്ന് അവരാവശ്യ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് പ്രോസിക്യൂഷൻ പറഞ്ഞത് നടപ്പാക്കുക അവരെ അറസ്റ്റ് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അത്ര വലിയൊരു വങ്കത്തരമാണ് അവർ കാണിച്ചിരിക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ സർക്കാർ സർക്കാരുദ്യോഗസ്ഥരിൽ അഴിമതിയില്ലാത്ത എത്ര ശതമാനം പേരുണ്ട് ഈ മ്മിനെതിരെ അവർ പറയുന്നത് രണ്ട് പരാതികളെ വന്നിട്ടുള്ളൂ എന്നാണ് അത് വെച്ച് തന്നെ നോക്കുമ്പോൾ ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ എത്രമാത്രം ആരോപണങ്ങളാണ് നാട്ടുകാർ തന്നെ ഉന്നയിക്കുന്നത് ഇവരെല്ലാം ഇങ്ങനെ അപമാനിച്ചിട്ടുണ്ടോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പോയി കണ്ണൂർ തന്നെ ഉള്ള സർക്കാർ ജീവനക്കാരെ എല്ലാം ഇങ്ങനെ അപമാനിച്ചിട്ടുണ്ടോ തനിക്ക് യാതൊരു കാര്യവും ഇല്ലാത്ത ഒരു വകുപ്പിന്റെ കാര്യത്തിലാണ് ഈ ആരോപണം ഉന്നയിച്ച് വിളിക്കാതെ വന്ന് കയറിയിട്ട് പോയത് പത്രക്കാരെയെല്ലാം വിളിച്ചു കൂട്ടി വീഡിയോഗ്രാഫർമാരെ വിളിച്ചുകൂട്ടി അതൊരു ആഘോഷമാക്കി മാറ്റുകയായിരുന്നു ആ ഹതഭാഗ്യന്റെ പാൽപുഞ്ചിരി എന്ന് ഈ ബോഡി ഷെയ്മിങ് അല്ലേ അയാളുടെ പാൽപുഞ്ചിരി ശ്രദ്ധിക്കാനാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചുമതല പാൽപുഞ്ചിരി കൊണ്ട് കാര്യമൊന്നുമില്ല ശരി പാൽപുഞ്ചിരി അവർ നേരിട്ട് കണ്ടതാണ് അവർക്ക് അങ്ങനെ തോന്നിയിരിക്കാം ശരി സമ്മതിച്ചു അതും ബോഡി ഷെയ്മിങ് ആണ് സ്ത്രീയെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ അത് അറസ്റ്റിനുള്ള കുറ്റമായി തന്നെ തീരും അതുപോലെ ഇവരെന്തെങ്കിലും ഒരു തെളിവ് കണ്ടിട്ടുണ്ടോ ഈ കൈക്കൂലി കൊടുത്തെന്ന് പ്രശാന്തൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ പഴയ ഗ്രൗണ്ടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ കൈക്കൂലി ക്വാർട്ടറേഷൻ പോയി കൊടുത്തെന്ന് ഒളിച്ചോടുകയല്ലേ ഇനി ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണർ വിളിച്ചിട്ട് എന്തേ പോവാത്തത് അവർക്ക് അത് അതി വകുപ്പിരിക്കുന്നു സി പി ഐയുടെ കൈയിലാ തൻ്റെ പാർട്ടിയുടെ കൈയിലല്ല കുഴപ്പമാകും പേടിച്ചു പോകാരുന്നല്ലേ എന്തേ ഇത്ര ധൈര്യം കാണിച്ച് വിളിക്കാതെ കയറി കലക്ടറേറ്റ് ചെന്ന് ഈ ധീരഘോര പ്രസംഗം നടത്തിയിട്ട് അത് തീരുന്നതിന് മുമ്പ് ഒളിച്ചോടിയതുപോലെ ലാൻഡ് റവന്യൂ കമ്മീഷണർ വിളിച്ചപ്പോൾ ഒളിച്ചിരുന്നത് എന്തേ നിങ്ങൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് അഴിമതിക്കുള്ള എതിരെയുള്ള പോരാട്ടം തുടരരുതായിരുന്നു സിംഹ ഗർജനങ്ങൾ സാഗര ഗർജനങ്ങൾ അഴിമതിക്കെതിരെ എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ വെളിപാടിനനുസരിച്ചാണോ അഴിമതി അഴിമതി തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും കോടതി ഇടപാടാതെ ഓരോരുത്തരുടെയും വെളിപാടനുസരിച്ച് നിങ്ങളെ പിടിച്ച് പോലീസിൽ കൊടുക്കേണ്ടതാണല്ലോ ശിക്ഷിക്കേണ്ടതാണല്ലോ ഈ അഴിമതിയൊക്കെ തെളിയിക്കാൻ നിങ്ങളുടെ വിജിലൻസ് ഇല്ലേ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ പരാതി എന്താ കൊടുക്കാത്തത് ഇങ്ങനെ കൈക്കൂലി ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബിനാമിയാണെന്ന് പറയപ്പെടുന്ന ഈ പ്രശാന്തൻ കൈക്കൂലി കൊടുക്കുന്നതിന് മുമ്പ് വിജിലൻസിനെ അറിയിക്കണവർ അത് കാത്ത് നിന്ന് അവർ ഫിനോളിൽ മുക്കിയിട്ട് ഫിനോൾ സ്ഥലീനിൽ മുക്കിയിട്ട് അപ്പോൾ തന്നെ കുറ്റകൃത്യം ട്രെഡ് ഹാൻഡായിട്ട് പിടിക്കുമായിരുന്നല്ലോ ഇതിപ്പോൾ നിങ്ങൾ ബെനാമിയായിട്ട് ഒരു പമ്പിനു വേണ്ടി അനുവാദം ചോദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കീഴിൽ വരുന്ന സാധനമേ അല്ല ഈ പെട്രോൾ പമ്പ് അത് കിട്ടാതിരുന്നതിൻ്റെ പക പോക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അയാളുടെ പാൽ പുഞ്ചിരിയൊന്നും നിങ്ങൾ പരാമർശിക്കേണ്ട കാര്യമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ നോക്കേണ്ട കാര്യമാണ് ആ ഏരിയയിലോട്ട് നിങ്ങൾ കടക്കേണ്ട ആവശ്യമൊന്നുമില്ല അയാൾ വ്യക്തിപരമായിട്ട് ആക്രമിക്കുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ യാത്രാ വ്യപം എന്ന് പറയുന്നത് ഒരിക്കലും ഒഫീഷ്യലല്ല നിങ്ങൾ പറയുന്നത് ഒഫീഷ്യൽ ആയിരുന്നു ചടങ്ങെന്ന് അത് നിങ്ങളുടെ വിവരക്കേടാണ് ഒരിക്കലും ഒഫീഷ്യലല്ല ഒരുപാട് യാത്ര യാത്രയ്പ്പുകളിൽ പങ്കെടുത്തിട്ടും യാത്രയ്പ്പ് സ്വീകരിച്ചിട്ടുമുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഞാൻ അവിടെ ഹൃദ്യമായ പ്രസംഗങ്ങളും അവിടെ ഇതുപോലുള്ള ഈ ചെളിവാരിയറിലല്ല നടക്കുന്നത് ശത്രുക്കളുണ്ടാവാം ശത്രുതയുള്ളവരുണ്ടാവാം കൈക്കൂലിക്കാരും അഴിമതിക്കാരും ഒക്കെ ഉണ്ടാവാം അവരെയൊക്കെ നേരിടാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളുണ്ട് നിയമപരമായ മാർഗങ്ങൾ അല്ല ജിഞ്ചാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ വന്നിട്ട് വെളിപാട് നടത്തുകയല്ല ഒരടിസ്ഥാനവും ഇല്ലാത്ത വന്ന ഉപാരംഭം നടത്തുകയല്ല വേണ്ടത് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പിന്നെ അയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിപ്പോൾ എ ഡി എം ആണ് ആണെങ്കിലും അഡീഷണൽ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് ആണ് മജിസ്റ്റീരിയൽ പവറുള്ള ഒരാളാണ് കളക്ടറാണ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ കളക്ടറാണ് മാജിസ്ട്രേറ്റ് അദ്ദേഹവും ജുഡീഷ്യൽ പവറും ഉള്ള ആളാണ് ചില സന്ദർഭങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ അതാണ് വെടിവയ്പ്പിനൊക്കെ ഉത്തരവ് കളക്ടറിൽ നിന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം നിങ്ങൾക്ക് അങ്ങനെ യാതൊരു ക്വാസി ജുഡീഷ്യൽ അധികാരം പോലും ഇല്ല അപ്പോൾ നിങ്ങളങ്ങ് ആയിട്ട് നിന്നുകൊണ്ട് ഇയാൾ കൈക്കൂലി വാങ്ങിച്ചു എന്നൊക്കെ പറയരുത് അത് പറഞ്ഞത് തന്നെ വലിയ തെറ്റാണ് ഈ നമ്മുടെ വ്യവസ്ഥിതിയോട് കാണിക്കുന്ന അവഹേളനമാണ് ഇപ്പോൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് ഞാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നു അതറിയാൻ അതിൻ്റെ രഹസ്യം അറിയാം പോലീസ് നിങ്ങളോടൊന്നും ചോദിക്കാനും പോകുന്നില്ല നിങ്ങളോട് ലോഹിൻ ചോദിക്കാനായിരിക്കും പോലീസ് വരുന്നത് അത് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിങ്ങളത് ആസൂത്രണം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ എ ഡി എമ്മിൻ്റെ കൊലപാതകവും ആസൂത്രണം ചെയ്ത് വെച്ചിരുന്നതായിരുന്നല്ലോ അപ്പോൾ ആ രീതിയിൽ ജനങ്ങളുടെ കോടതി ഇതെല്ലാം കാണുന്നുണ്ട് അവിടെയും ജഡ്ജിമാരുണ്ട് അവരുടെ മനസാക്ഷിയുടെ ജഡ്ജിമാർ അവരെല്ലാം ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഈ ഒളിച്ചു കളിക്കരുത് പോലീസ് ഇപ്പം എന്തേ പോലീസ് എൻ്റെ മുമ്പിൽ നേരത്തെ ഇത് പറയാഞ്ഞത് നിങ്ങൾക്ക് കുട്ടികളുണ്ടെന്ന് പറയുന്നത് എന്തേ നവീൻ ബാബുവിന് കുട്ടികളില്ലേ ഭാര്യയില്ലേ അതെന്തേ നിങ്ങൾ വിചാരിക്കാഞ്ഞേ നിങ്ങൾ ഈ മനുഷ്യൻ അപ്പം നിങ്ങളുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു അതുകൊണ്ട് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ ജാമ്യം വേണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഒരു തരത്തിലും അർഹിക്കുന്നതല്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ ജാമ്യം തന്നേനെയും പക്ഷേ അത് അർഹിക്കാത്തതായതുകൊണ്ടാണ് ഇരുപത്തമ്പതിലേക്ക് വീണ്ടും മാറ്റിയത് അതുവരെ പോലീസ് മര്യാദയുള്ള പോലീസാണെങ്കിൽ സത്യസന്ധതയുള്ള പോലീസാണെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും പക്ഷേ അവരത് ചെയ്യും എന്ന് കരുതാൻ നമ്മുടെ ആര്യ രാജേന്ദ്രത്തിൽ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ ഉള്ളതുപോലെയുള്ള അവരുടെ ഈ സമീപനം നമ്മളെ വിശ്വസി അത് വിശ്വസിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് അത് ഒരു ആ ഒരു കാര്യം മാത്രം ഈ ഗവൺമെൻറ്റിൻ്റെ ഒത്തുകളി മാത്രമാണ് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിൽ നിന്നും വിലക്കുന്ന ഒരേ ഒരു ഘടകം എന്നാണ് സാധാരണക്കാർ വിശ്വസിക്കുന്നതും സാഹചര്യങ്ങൾ തെളിയിക്കുന്നതും